ബഹുമാന്യനായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സേതു, പ്രിയപ്പെട്ട കെ ജി ജോർജ്, അശമനം കെ എം അബ്രഹാം സദസ്സിലെ ബഹുമാന്യൻ, ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന മലയാള നോവലിലെ ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവിൻ്റെ 40-ാമത് എഡിഷൻ്റെ പ്രകാശനം ഇപ്പോൾ നടന്നു. ശ്രീ വിജയൻ്റെ അടുത്ത സുഹൃത്തും ഖസാക്കിൻ്റെ കാലഘട്ടത്തിൽ, ഖസാക്കിൻ്റെ എഴുത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹവുമായി വളരെ അടുപ്പമുണ്ടായിരുന്ന സേതു അനുഭവങ്ങളും വിജയൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള സൂചനകളും അതിലെ പ്രത്യേകതകളും അത് ഈ നോവലിലും പൊതുവെയുള്ള മറ്റ് സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലും വരുത്തിയ ചലനങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹപൂർവ്വം സ്മരിച്ചു. എനിക്ക് ഭൂവിജനുമായിട്ടൊരു പരിചയമില്ല. ഞാൻ ഭൂവിജനെ ഒരിക്കലേ കണ്ടിട്ടുള്ളൂ. അത് സേതുവും ഞാനും കൂടി ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടാറുള്ള പോലെ തിരുവനന്തപുരത്ത് ചെന്ന് ഒരു മലയാള സിനിമയുടെ തിങ്ങി നിറഞ്ഞ സദസ്സിൽ പുറകിലിരിക്കുമ്പോൾ ഇങ്ങനെ കയറി വന്നായിരുന്നു. ഞാൻ അത്ഭുതപ്പെടുക്കാൻ നോക്കി ചുറ്റുപാടുമുള്ള ആൾക്കാരെല്ലാം കണ്ടിട്ട് ഇതാരപ്പാ, ഞാൻ എവിടെയാണ്, ഞാനിത് നിസ്സഹായനാണ് എന്ന മട്ടിൽ നിൽക്കുന്ന വിജയൻ. അത് കഴിഞ്ഞു ഞാൻ വരുന്നതിൻ്റെ അടുത്ത് തന്നെ വന്നിരുന്നു. അങ്ങനെ സംസാരിക്കാൻ ഒന്ന് രണ്ടോ വാചകങ്ങൾ പറഞ്ഞതല്ലാതെ എനിക്ക് കാണാൻ സാധിച്ചില്ല. അതിനുശേഷം ഖസാക്കിൻ്റെ ഇതിഹാസത്തെക്കുറിച്ച് വളരെ ഗൗരവമായ ചർച്ചകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പണ്ട് തകഴ്ചയുടെ പറഞ്ഞൊരു കഥയുണ്ട്. മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ 125-ാം ജന്മദിനമാണ്. ഡൽഹിയിൽ വെച്ച് ആഘോഷിക്കാം. തകഴ്ച എന്നാണ് എൻ്റെ മുഖ്യ പ്രാസംഗികം. ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഇവിടെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഓർമ്മ ഞാൻ അവിടെ ചെന്നൊരു കാര്യം പറയാൻ പോകണം. അത് നമ്മളൊക്കെ മനുഷ്യരാണ്, ആരാധകരാണ്, ക്ഷേത്രത്തിൽ ചെന്നാൽ നമ്മൾ തൊടുകൊണ്ട് നിൽക്കും. പക്ഷേ സാഹിത്യത്തെ സംബന്ധിച്ചുള്ളത് പാടില്ല. ഞാനവിടെ പറയാൻ പോവാണ്, ടാഗോർ എന്ന മഹാവ്യക്തിത്വത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൃതികളെ മാത്രം അപഗ്രഥിക്കാനായിട്ട് നമ്മൾ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? അദ്ദേഹം പോയി ഇംഗ്ലീഷാണ് പ്രസംഗിച്ചതെന്ന് പറഞ്ഞു. അത് ടേപ്പ് തിരിച്ചു കൊടുത്തു. തിരിച്ചു കൊണ്ട് ഞാൻ എന്തോ ചെയ്യാട്ടോ, അല്ലേ ആ ബംഗാളികളെ ഇങ്ങനും ആരെങ്കിലും പറയണം പോലും വിചാരിച്ചില്ല. അവരാകെക്കൂടെ വല്ലാതായി. ഞാനിപ്പോഴും ഗൗരവമായിട്ട് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, മലയാള സാഹിത്യം കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് അകന്നതിൻ്റെ പ്രധാന കാരണം 1956-60-കളിൽ ഡൽഹിയിലേക്ക് പോയ മിടുക്കരായ ചെറുപ്പക്കാരെ സാഹിത്യത്തിൽ വന്നതാണ്. ഇവിടെ അതിനു മുമ്പ് നമുക്കറിയാൻ മേലാത്ത അന്ന് ഫ്രാൻസിൽ നിന്ന് ഉള്ള നല്ല എക്സിബിഷനിസം സാഹിത്യമൊക്കെ ഇറങ്ങി വന്ന് അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഇതാദ്യം വായിക്കുന്ന അവിടെയാണ്. ഇംഗ്ലീഷൊക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ അങ്ങനെ പോയല്ലോ. എല്ലാവരും ഈ മഹാന്മാരൊക്കെ ചെന്ന നമ്മുടെ ഇന്നത്തെ കഥാകൃത്തുക്കളിലെ എല്ലാവരുടെയും ടോട്ടൽ ലിസ്റ്റ് എടുത്ത് നോക്കുക. എല്ലാവരും ഇതുപോലെ ഡൽഹിയിലെ ഡൽഹി ക്ലബിലെ വെള്ളിയാഴ്ച വൈകിട്ട് അതി ഗംഭീരം എന്നും പറഞ്ഞ് കൂടി അവിടെ നിന്നും ജന്തർ മന്തർ വിട്ടും പിന്നാ മറ്റേ റെപ്രസെൻ്റ് തുടങ്ങി ഇവിടെ ഇരിക്കുന്ന ഭാവങ്ങൾ നമ്മളിൽ ഓർക്കും. അത് ഇത്രയൊന്നും ഡൽഹിക്കൊന്നും പോയിട്ടില്ല. നമ്മൾ ഇവിടുത്തെ എഴുത്തുകാർ വായനക്കാർ വരും കേട്ടോ, ഇതൊക്കെയാണ് ഗംഭീര ഇടയ്ക്ക് ഇടയ്ക്കല്ല എക്സിബിഷൻ ലിസ്റ്റിൻ്റെ ഒക്കെ വാചകങ്ങളും. എൻ്റെ അമ്മ മരിച്ചത് ഇന്നോ ഇന്നലെ മൈ മദർ ഡൈഡ് യെസ്റ്റർഡേ കൊച്ചുകൂടി ഐഡോണ്ടോ എന്ന് പറയുന്ന അൾജീരിയക്കാരൻ നായകനെ ഉൾക്കൊണ്ടുകൊണ്ട് അയ്യോ ഇതൊരു മഹാ സംഭവമല്ലേ സാഹിത്യത്തിൻ്റെ, അയ്യോ അഴിച്ചു കളയാൻ എന്താ മലയാളത്തിലേക്ക് കയറി തട്ടോടെ തട്ട.
അപ്പൊ ഇത് ഡൽഹിയിലാണ് വരുന്നത്. ഇവിടെ വല്ല പ്രവൃത്തിയുണ്ട്, മാധവിക്കാണെങ്കിൽ കഥകളുണ്ട്, ഇതുപോലുള്ള പുതിയ കഥകൾ വരുന്നത്. എത്ര എം പി ആണ് കേരളത്തെ ഗവൺമെന്റ് ഏതായാലും ഒന്നും നിലനിൽക്കാൻ പോകുന്നില്ല എന്ന് എത്തിക്കാം. അപ്പോൾ തട്ടോടെ തന്നെ പുതിയ സാഹിത്യം വരികയാണ്. ഇതൊരു വലിയ അപകടമായിരുന്നു. ഇവിടെ മണ്ണിന്റെ എഴുത്തുകാരായ നമ്മുടെ ജോസഫ് വല്യുണ്ട്, ഞാൻ ജോസഫ് വല്യ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നത്. ജോസഫ് വല്യ എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ ഒരു എഴുത്തുകാരനുണ്ട്, ഇംഗ്ലീഷ് അറിഞ്ഞുകൊണ്ട് സത്യം വൈകലുണ്ട്. ഇദ്ദേഹം ആദ്യത്തെ കഥ എഴുതി മാതൃഭൂമിക്ക്. വീട്ടിൽ ഒരു മേശപോലും ഇല്ലാത്ത ആളാണ്, ഒരു ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് കഥ എഴുതി അയക്കുന്നു. കഥ അവിടെ വരുന്നു അത്ഭുതത്തോടുകൂടി. ഈ അടുത്ത് നടന്നുകൂടാ എസ് എസ് എൽ സി പാസ്സായിട്ട് വരും. കഥ മാതൃഭൂമിയിലാണ്. അപ്പൊ ഇവിടെ അദ്ദേഹം മഹത്തായ ഗുരുക്കന്മാരെ അന്വേഷിച്ച് നടക്കാണ്. എങ്ങനെയാണ് കഥ എഴുതി? അദ്ദേഹം കഥ എഴുതി കഴിഞ്ഞു, വന്നു കഴിഞ്ഞു. ഇവിടെ വന്ന് മഹാരാജ് കോളേജിൽ കയറാൻ പോലും ഭയമായിട്ട്, കോളേജിൽ നിന്ന് പഠിക്കാനുള്ള സൗകര്യം ഇല്ല. അവിടെ ചെല്ലുമ്പോൾ പറഞ്ഞ് നീ ഡോസ്റ്റോവ്സ്കിയെ വായിച്ചിട്ടുണ്ടോ? പാവങ്ങൾ വായിച്ചിട്ടുണ്ടോ? നീ മറ്റേ വായിച്ചിട്ടുണ്ടോ? പാവം നമ്മുടെ ജോസഫ് എല്ലാം 5 കൊല്ലം ആശ്രമത്തിൽ പോയിരുന്നില്ല ഈ പുസ്തകം സ്വീകരിക്കാൻ എനിക്ക് ഒരു നിമിത്തമായി ലഭിച്ചത്. അത് സേതുവിൻ്റെ കയ്യിൽ നിന്ന് വളരെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഉത്തരോത്തര അനുമതി കേരളീയ നോവലുകൾ മലയാള ഭാഷയിലും ഇംഗ്ലീഷിലും മറ്റു ഭാഷകളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും.